നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. ഓണസഹായം APL BPL കാർഡുള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ക്ഷേമ പെൻഷൻ 3200 രൂപ, കൂടാതെ 1000 മുതൽ 4000 രൂപ വരെ ഓണസഹായം ധനമന്ത്രി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട ധനസഹായത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓണക്കാലം ഏറെ ചിലവേറിയതാണ്. വിപണിയിൽ കോടികളുടെ ബിസിനസ്സാണ് ഈ ഒരു സീസണിൽ നടക്കുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി. അതുകൊണ്ട് തന്നെ എത്ര ഇല്ലായ്മയുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഓണം ഓരോ കുടുംബങ്ങളും വളരെയധികം സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സർക്കാർ വിവിധ സഹായങ്ങൾ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. റേഷൻ കാർഡിനുൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനോടകം തന്നെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് ഈ ഒരു സഹായങ്ങൾ എത്തിച്ചേരുന്നത്. ആദ്യത്തെ സഹായം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. പെൻഷൻ വിതരണം 14 മുതൽ ആരംഭിക്കുമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയെങ്കിലും പലരുടെയും അക്കൗണ്ടുകളിൽ ഇതുവരെയും ഈ ഒരു തുക എത്തിയിട്ടില്ല എന്ന് കമൻറ്റിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. 2 മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യുന്നത്. മെയ്, ജൂൺ എന്നീ മാസങ്ങളിലെ 3200 രൂപയാണ് അക്കൗണ്ടുകളിലും കൈകളിലുമായി ലഭിക്കുക. ഓണത്തിന് മുൻപ്, അതായത് 23-ാം തീയതിക്ക് മുൻപായി തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് സർക്കാർ ഉത്തരവിലൂടെ തന്നെ അറിയിച്ചത്. 1862 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി 1550 കോടി രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിനായി 212 കോടി രൂപയുമാണ് ധനവകുപ്പ് അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലാണ് തുക എത്തിച്ചേരുന്നത്. ബാക്കി ുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി കൈകളിലും ഈ ഒരു തുക ലഭ്യമാകും. സർക്കാർ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഏതെങ്കിലും ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ഓണ പെൻഷൻ അക്കൗണ്ടുകളിലോ കൈകളിലോ ലഭിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും. അടുത്തതായി ഓണത്തിന് മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു സഹായം, സർക്കാർ ജീവനക്കാർക്കും സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബോണസായി 4000 രൂപയും ബോണസിന് അർഹത ഇല്ലാത്തവർക്ക് ഉത്സവ ബത്തയായി 2750 രൂപയും നൽകുമെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ബത്തയായി 1000 രൂപ നൽകുമെന്നും ധനമന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20000 രൂപയും അനുവദിക്കുന്നതാണ്. പാർട്ട് ടൈം, കണ്ടിജൻ്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസായി 6000 രൂപയാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ബത്ത ലഭിക്കുന്നതാണ്. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഈ ഒരു പ്രഖ്യാപനങ്ങളുടെ ഗുണം ലഭിക്കും. അടുത്തതായി ലഭിക്കുന്ന മറ്റൊരു സഹായം, ആധാരമെഴുത്ത്, പകർപ്പെഴുത്ത്, സ്റ്റാമ്പ് വെണ്ടർമാർ അംഗങ്ങൾക്ക് 4500 രൂപ ഉത്സവ ബത്തയായി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂടിയായ VN വാസവനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ആധാരമെഴുത്ത്, പകർപ്പെഴുത്ത്, സ്റ്റാമ്പ് വെണ്ടർ ക്ഷേമനിധി ബോർഡ് യോഗമാണ് 500 രൂപ വർധനവ് വരുത്തിക്കൊണ്ട് ഓണത്തിന് ഉത്സവ ബത്ത വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2018 ആദ്യമായി ഉത്സവ ബത്ത അനുവദിച്ചത് 1000 രൂപയായിരുന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് 4000 രൂപയായി വർദ്ധിപ്പിച്ചത്. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും ക്ഷേമനിധി ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ് ചിലവഴിക്കുക. ഇനി നാലാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു സഹായ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി 13-ാം ഗഡു ജൂലൈ മാസത്തിലാണ് വിതരണം ചെയ്തത്. 8.5 കോടിയിലധികം വരുന്ന കർഷകരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക ലഭിച്ചത്. ഇനി ഈ ഒരു 13-ാമത്തെ ഗഡു ലഭിക്കാത്ത ഗുണഭോക്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. അതിലെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പിഴവുകൾ തിരുത്തൽ വരുത്തിയാൽ മാത്രമേ തുടർന്നുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ EKYC അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കണം. അങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള ഗഡുക്കൾ തടസ്സം കൂടാതെ തന്നെ അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നതാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 4 സഹായങ്ങൾ
സഹായ പദ്ധതികളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.